Good morning, viewers. Now, the types of contract are mentioned. According to validity or enforceability, already we have mentioned. According to enforceability or validity, contracts are classified into four: valid contract, void contract, voidable contract, and enforceable contract and legal contract. And we have mentioned. In the next classification, according to formation. According to formation. According to formation, contracts are classified into three: express contract, implied contract, and quasi contract. Express contract, implied contract, and quasi contract. In that, express contract is what? Express contract. These contracts are entered into between parties by words spoken or written. വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടോ ആണ് കോൺട്രാക്ടിൽ എന്റർ ചെയ്യുന്നത് എങ്കിൽ ആ കോൺട്രാക്ടിൽ വിളിക്കുന്ന പേരാണ് എക്സ്പ്രസ് കോൺട്രാക്ട്. അപ്പൊ എന്താണ്? ദീസ് ആർ ദി കോൺട്രാക്ട് വിച്ച് ആർ എന്റേർഡ് ഇൻ ടു ബിറ്റ്വീൻ ദി പാർട്ടീസ് ബൈ വേർഡ് സ്പോക്കൺ ഓർ റിട്ടേൺ. എഴുതിയിട്ടോ റിട്ടേൺ ആയിട്ടോ അല്ലെങ്കിൽ വാക്കാൽ പറഞ്ഞുകൊണ്ടോ ആണ് കോൺട്രാക്ടിൽ എന്റർ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് വിളിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ടെലിഫോൺ ചെയ്തു എന്ന് പറഞ്ഞു ഓഫ് ഹിസ് ഇന്റൻഷൻ ടു സെൽ ഹിസ് കമ്പ്യൂട്ടർ ടു ബി ഫോർ റുപ്പീസ് 15,000. എ ബി എന്ന ഒരാൾക്ക് എന്ത് ചെയ്തു? ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ കമ്പ്യൂട്ടർ നിനക്ക് ഞാൻ 15,000 രൂപയ്ക്ക് വിൽക്കാനുള്ള ഒരു ഇന്റൻഷൻ എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. ഇഫ് ബി ആക്സെപ്റ്റഡ് ദി ഓഫർ, ബി എന്ത് ചെയ്തു? ആയിക്കോട്ടെ എനിക്ക് തന്നോളൂ, ഞാൻ 15,000 രൂപ തരാം എന്ന് പറഞ്ഞാണ്ട് ആ ഓഫർ എന്ത് ചെയ്തു? ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദി കോൺട്രാക്ട് വിൽ ബി ടേംഡ് ആസ് എക്സ്പ്രസ് കോൺട്രാക്ട്. ആ കോൺട്രാക്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് വിളിക്കാം. കിട്ടിയോ? അപ്പോ വാക്കാലോ റിട്ടേൺ ആയിട്ടോ രണ്ടാൾ ചേർന്ന് ഒരു കോൺട്രാക്ട് എന്റർ ചെയ്താൽ അതിനെ എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറയും. മറ്റൊന്ന് ഇംപ്ലൈഡ് കോൺട്രാക്ട്. എന്താണ് ഇംപ്ലൈഡ് കോൺട്രാക്ട്? കോൺട്രാക്ട് വിച്ച് കം ഇൻ ടു ബീയിങ് ആൻ ഇംപ്ലൈഡ് കോൺട്രാക്ട് ഓഫ് ദി പാർട്ടീസ് ആർ നോട്ട് ബൈ ദർ എക്സ്പ്രസ് വേർഡ്സ് റിട്ടേൺ ഓർ സ്പോക്കൺ ആർ നോൺ ആസ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. എന്താ പറയുന്നത്? കോൺട്രാക്ട്സ് വിച്ച് കം ഇൻ ടു ബീയിങ് ഓർ കോൺട്രാക്ട് ഓഫ് ആക്ട് ഓർ കണ്ടക്ട് ഓഫ് ദി പാർട്ടീസ്. പാർട്ടീസിന്റെ ആക്ട് കൊണ്ടോ അല്ലെങ്കിൽ സ്വഭാവം കൊണ്ടോ എന്തായിട്ട് മാറുക? ഒരു കോൺട്രാക്ട് ആയിട്ട് മാറുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. എന്താണ്? എ കോൺട്രാക്ട് വിച്ച് കം ഇൻ ടു ബീയിങ് ഓൺ അക്കൗണ്ട് ഓഫ് ദി ആക്ട് ഓർ കണ്ടക്ട് ഓഫ് ദി പാർട്ടീസ്. ആ പാർട്ടീസിന്റെ ആക്ട് കൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ ബിഹേവിയർ കൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം കൊണ്ടോ എന്തായിട്ട് തോന്നാണ്? ആ ഒരു കോൺട്രാക്ട് ആയിട്ട് തോന്നാണ്. അവിടെ എന്തില്ല? വേർഡ് കൊണ്ട് പറഞ്ഞിട്ടില്ല, റിട്ടേൺ ആയിട്ട് എഴുതിയിട്ടില്ല. പക്ഷെ അതെന്താണ്? നമ്മള് വേർഡ് കൊണ്ട് പറഞ്ഞിട്ടില്ല, റിട്ടേൺ ആയിട്ട് എഴുതിയിട്ടില്ല, പക്ഷെ അവരുടെ ആക്ട് കണ്ടാൽ, അവരുടെ കണ്ടക്ട് കണ്ടാൽ അതെന്താണ്? ഒരു കോൺട്രാക്ട് ആണെന്ന് തോന്നിപ്പോകും. അതിനെ വിളിക്കുന്ന പേരാണ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. നിങ്ങൾക്ക് തിയറി പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, ഇഫ് ബി ടേക്കൺ എ സീറ്റ് ഇൻ എ ബസ്. നമ്മളൊരു ബസ്സിൽ കയറി സീറ്റിലിരുന്നു, എന്ത് ചെയ്യുന്നു? അവിടെ വിച്ച് ഇസ് പ്ലെയിൻ ബിറ്റ്വീൻ കാലിക്കറ്റ് ആണ് തൃശ്ശൂർ, അല്ലെങ്കിൽ കാലിക്കറ്റ് ആണത് മഞ്ചേരി, അല്ലെങ്കിൽ മഞ്ചേരി ടു കാലിക്കറ്റ്. അങ്ങനെ നമ്മൾ കാലിക്കറ്റിലേക്ക് പോവാണ്, മഞ്ചേരിയിൽ നിന്ന് കാലിക്കറ്റിലേക്ക് പോവാണ്, നമ്മൾ നേരിട്ട് ഒരു ബസ്സിന്റെ സീറ്റിലിരുന്നു. ഇതെന്താണ്? ഒരു ഇംപ്ലൈഡ് കോൺട്രാക്ട് ആണ്. നമ്മൾ അവരുമായിട്ട് പറഞ്ഞ ഒപ്പിച്ചിട്ടൊന്നുമില്ല, എന്നെ പോയിക്കോട്ട് ഇറക്കണം കേട്ടോ, അങ്ങനത്തെ റിട്ടൺ അഗ്രിമെന്റ് ഉണ്ടാക്കിക്കണോ? ഇല്ല. വേർഡായിട്ട് പറഞ്ഞിട്ടോ? ഇല്ല. അവരെന്ത് ചെയ്യുന്നു? ആ സീറ്റിൽ ഇരിക്കുന്നു. That he will pay the prescribed fare for taking him to his destination. അവിടെ അവർ ചോദിക്കും ഫെയർ എന്ന് വേണ്ടിയിട്ട് വരുമ്പോൾ നമ്മൾ കോഴിക്കോട് തന്നെ എത്ര രൂപ അവർ കൊടുക്കും. അവരെന്താണ്? റിട്ടേൺ ആയിട്ടോ ഓറലായിട്ടോ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ ആ ബസ്സിൽ കയറിയത് എന്തിനാണ്? അതൊരു ഇംപ്ലൈഡ് കോൺട്രാക്ട് ആണ്. ഓക്കെ, അതാണ് അതിന്റെ എക്സാമ്പിൾ. മറ്റൊന്ന് ക്വാസി കോൺട്രാക്ട്. നമ്പർ വൺ ക്വാസി കോൺട്രാക്ട്. എന്താണ് ക്വാസി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ? അതായത് a quasi contract is not a contract at all. അത് ശരിക്കും ഒരു കോൺട്രാക്ട് അല്ല. ഇറ്റ് ഇസ് ക്രിയേറ്റഡ് ബൈ ലോ അല്ലേ. പക്ഷേ ഇറ്റ് റിസംബ്ലസ് ടു കോൺട്രാക്ട് എന്നാ പറയുന്നത്. കോൺട്രാക്ടിന്റെ പോലെ തോന്നുന്ന ഒന്നാണ് എന്ത് എന്ന് പറയുന്നത്? quasi contract. അതായത് ശരിക്കും അത് എന്തല്ല, നോട്ട് എ കോൺട്രാക്ട് അറ്റ് ഓൾ. ഇറ്റ് ഇസ് ക്രിയേറ്റഡ് ബൈ ലോ. ദാറ്റ് ഈസ് ഇൻ എ quasi contract there is no intention on the either side to make a contract. അവിടെ രണ്ട് സൈഡിലും എന്നുള്ളൊരു ഇന്റൻഷൻ ഒന്നുമില്ല, പക്ഷെ എന്താണ്, ഇത് കോൺട്രാക്ട് ആണെന്ന് തോന്നിപ്പോകും. ഓക്കെ, അത്ര
അതായത്
पार्टी പോളുകളുടെ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്തിട്ടില്ല മറ്റൊന്ന് ബൈലാറ്ററൽ കോൺട്രാക്ട് ഇവിടെ വെൻ ദി ഒബ്ലിഗേഷൻ ബോത്ത് ദി പാർട്ടീസ് ആർ ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദി ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് കോൺട്രാക്ട് ഈസ് നോൺ ആസ് ബൈലാറ്ററൽ രണ്ട് പാർട്ടിയും അവരുടെ പെർഫോമൻസ് എന്ത് ചെയ്തിട്ടില്ല ആ രണ്ട് പാർട്ടിയും അവരുടെ ഒബ്ലിഗേഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്തിട്ടില്ല കോൺട്രാക്ട് मनसुद नोट ऑलरेडी एल्डियो ओके थैंक यू।